എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇതെൻ്റെ ആദ്യത്തെ മുളക് ചെടിയാണ്. ഇത് രണ്ടാം വട്ടവും കായ്ച്ച് തീരാറായ മുളക് ചെടിയാണ്. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് മുളക് കൂടി പറിക്കാറായി കിടപ്പുണ്ട്. ഞാൻ അന്നന്ന് ആവശ്യത്തിന് മാത്രം ചെടിയിൽ നിന്നും മുളക് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് മറ്റൊരു മുളക് ചെടി കൂടിയുണ്ട്. ഇത് ഞാൻ തറയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒന്നാം വട്ടം കായ്ച്ച് തീർന്ന മുളകാണ്. പറിക്കാറായ രണ്ട് മൂന്ന് മുളകൾ കൂടിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇതിലെല്ലാം നിറയെ തളിരിലകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കാണാം. സാധാരണ നമ്മൾ കമ്പ് കോതി കഴിയുമ്പോഴാണ് ഇങ്ങനെ തളിരിലകൾ വരുന്നത്. ഇത് ഞാൻ കമ്പൊന്നും കോതിയതല്ല, ഇതിൻ്റെ ചുവട്ടിൽ ഒരു സാധനം ഇട്ട് കൊടുത്തതാണ്. ഈ ഒരു ചെടിയിലാണ് ഞാൻ ഇട്ടത്. ഇത് നമുക്ക് അതുകൊണ്ടാണോ ഇത് സംഭവിച്ചത്, ഈ ഉണങ്ങിക്കിടക്കുന്നതാണത് എന്നറിയാനായിട്ട് നമുക്ക് എൻ്റെ ആദ്യത്തെ ചെടിയിൽ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇവനാണ് ആ താരം. നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും ശല്യക്കാരനായ കള അല്ലെങ്കിൽ പുല്ല്, ഇതുണ്ടായി ഒരു സൈസ് ഇഡലിയുടെ പോലത്തെ ഒരു പൂ പോലത്തെ ഒരു സാധനമുള്ള ഈ പുല്ലാണ് ഞാൻ പറിച്ച് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ വേര് കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആദ്യത്തെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇത് വേലിപ്പത്തൽ അല്ലെങ്കിൽ ചീമക്കൊന്ന എന്ന് പറയുന്ന ഇതാണ്. ഞാൻ രാവിലെ പറിച്ചു വെച്ചാണ്, അല്പം വാടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇല ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് ഇത് ആഴ്ചയിൽ ഒന്ന് വീതം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ആഴ്ചയിൽ ഒന്ന് കിട്ടാൻ ഇല്ലാത്തവർ മാസത്തിലൊന്നെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇത് ഞാൻ ഈ രണ്ട് ചെടിയും ഞാൻ വെച്ചപ്പോൾ മാത്രമേ ഉള്ളൂ വളം ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്നാഴ്ചയായപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെടിയിലും അതുപോലെ തന്നെ തളിരിലകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പം പുല്ല് പറിച്ച് പേര് കളഞ്ഞ് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ ചെടി നന്നായി തളിർക്കും. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ സവോളയുടെ തൊലി, ഉള്ളിയുടെ തൊലി, കിച്ചണിലെ പച്ചക്കറി വേസ്റ്റ് എന്നിവയാണ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. എൻ്റെ ചെടിയിലൊന്നും വെള്ളീച്ചയുടെ കാര്യമായ ആക്രമണം ഉണ്ടാകാറില്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം ഞാൻ ചെടിയിൽ മൊത്തമായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചെടിയുടെ ചുവട്ടിൽ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കഞ്ഞി വാർത്ത് അവിടെ തന്നെ വെച്ചേക്കും. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇത് എൻ്റെ വലിയ ചെടിയായതുകൊണ്ട് ഞാനിത് നേർപ്പിക്കാറൊന്നുമില്ല. ഞാൻ ചെടി കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഒഴിക്കാറുണ്ട്. അന്നേരമൊക്കെ നന്നായി നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചത്. ഇപ്പോൾ ചെടി നല്ലോണം മൂത്ത ചെടിയായതുകൊണ്ട് ചെടിയുടെ ഇലയുടെ അടിയിൽ വീഴത്തക്കവണ്ണം ഇങ്ങനെ മൊത്തത്തിൽ എല്ലാ ചെടിയിലും ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത് ഞാൻ ദിവസവും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു തരി വെള്ളീച്ച പോലും ഇതിനെ ആക്രമിക്കാറില്ല. സ്പ്രേ ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യുവാനും സാധിക്കും. ചെടിയുടെ കായ്ച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഇലയില്ലാതെ കമ്പായിട്ട് നിൽക്കുന്നതും ഉണങ്ങി നിൽക്കുന്നതുമായ കമ്പുകളൊക്കെ ഞാൻ ഇടയ്ക്കുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിച്ച് കൊടുക്കാറുണ്ട്. അതും ചെടി നന്നായി തളർക്കുന്നതിനും പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ സഹായിക്കാറുണ്ട്. എന്നോട് ആരോ പറഞ്ഞു, നമ്മുടെ പത്രപേപ്പർ ന്യൂസ് പേപ്പർ കുനുകുനാന്ന് കീറിയിട്ട് ഈ മുളക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ അത് കീടബാധ കുറയ്ക്കുകയും മുളക് നന്നായി കായ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ അതിന് പ്രകാരം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം, ഇത് കണ്ടോ, മുളക് വീണ്ടും പൂത്ത് നിറയെ പൂവിട്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കായകളും ആയിട്ട് വരാറുണ്ട്. പൂപൊഴിച്ചിലോ അങ്ങനെയൊന്നും കാര്യമായിട്ട് ഉണ്ടാകാറില്ല. പിന്നെ മിറ്റടിക്കുമ്പം കിട്ടുന്ന കരിയിലയും മറ്റും ഒക്കെ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ അടിച്ചു കൂട്ടി കൊടുക്കുകയും പിച്ചി കീറി ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ മുളക് ചെടിയും കൂടി ഒന്ന് നോക്കാം. അതിലും ഇതിലും അതുപോലെ തന്നെ മുളകുണ്ടാകുകയും വീണ്ടും മുളക് പൂവുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇതിലും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേ ചെറിയൊരു മുളക് ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ഇനി എല്ലാ വീടുകളിലും ഉണ്ടായി കഴിയുമ്പോൾ ആ മുളക് നന്നായി കായ്ക്കുന്ന മുളക് പറിച്ചു കളയാതെ ഈ കാര്യങ്ങൾ ചെയ്ത് വീണ്ടും വീണ്ടും വിത്ത് പാകി മുളക് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.
താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.